തോട്ടപ്പള്ളിയിലെ മത്സ്യത്തൊഴിലാളിയും സിപിഎം പ്രവർത്തകനുമായ സജീവന്റെ തിരോധാനം സിബിഐക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. സജീവന്റെ കുടുംബവും സമരത്തിൽ പങ്കെടുത്തു. സജീവന്റെ മാതാവ് സേതു, ഭാര്യ സജിത, മകൾ ശ്രുതി, സഹോദരൻ സജിത് എന്നിവരാണ് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തത്. ഇവർക്കൊപ്പം സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. സെപ്റ്റംബർ 29-നാണ് സിപിഎം തോട്ടപ്പള്ളി പൂത്തോപ്പ് ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയായ സജീവനെ കാണാതായത്. പിന്നീട് അമ്പലപ്പുഴ പോലീസിന്റെ നേതൃത്വത്തിൽ 10 അംഗ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇതുവരെ യാതൊരു തുമ്പും ലഭിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബാംഗങ്ങൾ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത്. തോട്ടപ്പള്ളിയിൽ നടന്ന സത്യാഗ്രഹ സമരം എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ പി ഗീത ഉദ്ഘാടനം ചെയ്തു. ഒരു പോലീസ് അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിലപ്പുറത്തേക്ക് ഈ വിഷയം വ്യാപ്തിയുള്ളതാണ്, രാഷ്ട്രീയ പ്രസക്തിയുള്ളതാണ്. എവിടെയാണ് സജീവൻ എന്നുള്ള കാര്യം ജനങ്ങളോട് തുറന്നു പറയാനുള്ള ധാർമ്മിക ബാധ്യത ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കാണ് ഉള്ളതെന്ന് പി ഗീത പറഞ്ഞു. സജീവൻ എവിടെയുണ്ടെന്ന് പറയാതെ ഈ സമരം അവസാനിപ്പിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.